നമസ്കാരം നമ്മൾ സിനിമകളിലും മറ്റും പണ്ട് കാണാറുണ്ടെന്നൊരു സ്ഥിരം ദൃശ്യമുണ്ട് നേതാക്കന്മാർക്ക് വേണ്ടപ്പെട്ടാരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചോണ്ട് വരുമ്പോൾ ആ പ്രമുഖ നേതാവ് ഫോൺ ചെയ്ത് എസ് ഐയോട് അല്ലെങ്കിൽ സി ഐയോട് അയാളെ വിട്ടയക്കാൻ പറയുന്നു അപ്പോൾ എസ് ഐ അനുസരിക്കുന്നില്ല തുടർന്ന് നേതാവും അനുയായികളും ചേർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐ തട്ടിക്കയറുന്നു അല്ലെങ്കിൽ സംഘർഷം നടക്കുന്നു ഇതൊക്കെ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ളതാണ് ചില സംഭവങ്ങൾ യഥാർത്ഥത്തിലും കേരളത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എപ്പോഴും നടക്കാറുള്ളതുമാണ് ഇതിന് സമാനമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നതെന്ന് കരുതേണ്ടി വരും അവിടെ എത്തിയ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മുഖത്തടിച്ചു എന്ന കേസിൽ അവിടുത്തെ പ്രൊബേഷണറി എസ് ഐ ആയ കെ വി ബിബിനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഒരുപക്ഷെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഒരു ജനപ്രതിനിധിയുടെ മുഖത്തടിച്ചു എന്ന് പറയുന്നത് ചെറിയ കുറ്റമല്ല ഇത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഉണ്ടായ സംഭവം ഇങ്ങനെയാണ് തിരൂരിലെ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നവഷാദ് നല്ലാഞ്ചേരിയുടെ വാർഡിലെ ഒരു മത്സ്യത്തൊഴിലാളിയോട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇയാൾക്ക് ജോലി കാരണം എത്താൻ സാധിക്കില്ലെന്നും മറ്റൊരു സമയം നൽകണമെന്നും നവഷാദ് എസ് ഐയോട് വിളിച്ച് പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് എസ് ഐ നൌഷാദ് പറയാം ഇതേ ചൊല്ലി ഫോണിലൂടെ ഇരുവരും മാർക്ക് തക്കം ഉണ്ടാകുകയാണ് ചെയ്തത് തുടർന്ന് നവഷാദ് വെട്ടം പഞ്ചായത്തിൻ്റെ വാഹനത്തിൽ സ്റ്റേഷനിലെത്തി ഇവിടെ ചില തമ്മിൽ വാക്ക് ഉണ്ടാകുന്നു ഒന്നും തള്ളുമുണ്ടാകുന്നു ഈ വിവരമറിഞ്ഞ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഇതിനിടയിലാണ് തൻ്റെ മുഖത്തടിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ സംസ്ഥാനത്തെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ക്യാമറകളിലെ ദൃശ്യങ്ങൾ മാത്രമല്ല ഇവരുടെ ശബ്ദവും ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ഇവിടെ മുഖത്തടിച്ചോ അല്ലെങ്കിൽ ഒന്നും തള്ളും നടന്നോ എന്നൊക്കെ അറിയാൻ ഈ ദൃശ്യങ്ങൾ മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതിയായിരിക്കും മലപ്പുറത്തെ ഇതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചതനുസരിച്ച് സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നും തള്ളും നടക്കുന്നതല്ലാതെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖത്തടിക്കുന്നത് ഉൾപ്പെടെയുള്ള യാതൊരു ദൃശ്യങ്ങളും ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ നടപടി ഒരുപക്ഷെ നേരത്തെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഒരുപക്ഷെ ഈ പ്രവേശന എസ് ഐയും തമ്മിലുണ്ടായിരുന്നിരിക്കുക അങ്ങനെയുള്ള ഒരാളിനെ കേസിൽ കുരുക്കുക എന്ന് പറയുന്നത് ബരളാകൃഷ്ണ യാദാവിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ഇവിടെ തന്നെ നമ്മൾ കാണുക അരമണിക്കൂറിനകമാണ് ഇവിടെ എസ് ഐക്ക് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് അരമണിക്കൂർ സമയം മാത്രം മറ്റ് എത്രയോ കേസുകളിൽ പോലീസുകാർ പല പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടിട്ടുണ്ട് അന്നൊക്കെ തന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് തന്നെ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എത്ര ക്രിമിനൽ കേസിൽ പോലീസുകാർ പ്രതിയായിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണുക അരമണിക്കൂറിനകം ഈ പ്രൊഫേഷണൽ എസ് ഐ സ്ഥലം മാറ്റപ്പെടുന്നു ഇതുതന്നെയാണ് നമ്മൾ സംശയിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഇത് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഇത് ശരിക്കും സംഘർഷം നടന്നോ അതോ ഈ പ്രൊഫഷണൽ എസ് ഐയെ കുരുക്കാനുള്ള അല്ലെങ്കിൽ അയാളുടെ ജോലി ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ ഈ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വെട്ടം പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ നേരത്തെ ലീഗിൻ്റെ ഒരു ശക്തികേന്ദ്രമായിരുന്നു അവിടെയാണ് ഇപ്പോൾ സി പി എമ്മിന് അധികാരം ലഭിച്ചിരിക്കുന്നത് ഈ ഒരു അവിടെ ഒരു നിരന്തരമായി രാഷ്ട്രീയമായ നിരവധി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് ഇത് അവിടെ തങ്ങളുടെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങളാണോ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ട് പോകണം പ്രത്യേകിച്ച് സ്വന്തം പാർട്ടിപ്പെട്ട നേതാക്കന്മാരാരും പോലീസ് സ്റ്റേഷനിൽ കേസുമായി ബന്ധപ്പെട്ട് ആളിനെ ഇറക്കാനും ഇറക്കിക്കൊണ്ടു പോകാനും ഒന്നും തന്നെ പാർട്ടി നേതാക്കളാരും അങ്ങോട്ട് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇത് പാർട്ടിയിലെ പല നേതാക്കൾക്കും ഇഷ്ടമായിരുന്നില്ല എങ്കിൽ പോലും പറഞ്ഞത് എ കെ ആൻ്റണി ആയതുകൊണ്ട് അദ്ദേഹം വളരെ സമന്നതനായ കോൺഗ്രസ് നേതാവ് കൂടി ആയതുകൊണ്ട് പലരും നടപടി ഭയന്ന് അങ്ങോട്ട് പോയിരുന്നില്ല സി പി എം ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഓരോ പോലീസ് സ്റ്റേഷനും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകുകയും പിന്നെ അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്ന സാഹചര്യമാണ് എപ്പോഴും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് സെൽ ഭരണമൊന്നും മറ്റും വിളിച്ച് പണ്ട് വിമോചന സമരകാലത്ത് വിമർശനം ഉയർത്തിയിരുന്നതുമാണ് ഇത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ ഭാഗമാണ് തൻ്റെ വാർഡിലെ ഒരു ഒരാൾക്ക് ഒരു കെ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ കഴിയുന്നില്ലെങ്കിൽ അത് അയാൾ അറിയിക്കേണ്ട കാര്യമാണ് അതിന് പകരം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് ഇയാൾക്കിന്ന് വരാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അതിന് അതിൻ്റെ ഒരു അധികാരത്തിൻ്റെ സ്വരമായിരിക്കാം ഒരുപക്ഷെ അവിടെ മുഴങ്ങിയത് പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു സംഘർഷത്തിലേക്ക് ഈ ഫോണിലെ സംസാരം നീണ്ടു കാണുമായിരിക്കും തുടർന്ന് ആണ് നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിലുള്ള ഈ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരിക്കുന്നത് കൂടാതെ ആഭ്യന്തര ഗോപിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലയിൻറ്റിൻ്റെ അതോറിറ്റിക്കും ഒക്കെ തന്നെ പരാതി നൽകാനും കൂടി ഒരുങ്ങുകയാണ് സി പി എം നേതൃത്വം തങ്ങളെ എതിർത്ത് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊരു പാഠമായിരിക്കണം എന്ന് സി പി എം നേതൃത്വം കരുതുന്നുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവേശൻ പൂർത്തിയാകാനുള്ള ഈ ഒരു എസ് എയുടെ മേൽ ഇത്രയും കർശനമായ ഒരു നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് അതിൻ്റെ ആദ്യഘട്ടമായിട്ടായിരിക്കാം ഈ എസ് ഐ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടുള്ളത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണ് എന്നുള്ളത് പക്ഷെ പല മാധ്യമങ്ങളിലും ഇന്ന് വാർത്ത വന്നിട്ടുള്ളത് എസ് ഐയുടെ എസ് ഐ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖത്ത് അടിച്ചു എന്ന് തന്നെയാണ് ഇതൊക്കെ ഒരുപക്ഷെ നാളെ ഈ എസ് ഐക്കും ഒരു വളരെ അദ്ദേഹത്തിൻ്റെ സർവീസിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സി സി ടി വി ഉണ്ട് അത് ശബ്ദവും ദൃശ്യവും എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും പോലീസുകാരെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസമാകുന്നത് പക്ഷേ പക്ഷേ ഈ സംഭവത്തിൻ്റെ അതായത് തിരുവല്ല ഈ സംഭവത്തിൻ്റെ ഈ ഉള്ളുകളെന്താണെന്നുള്ളത് കാര്യം ഇനിയും അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ